مرحبا بكم يا طلابي. مكلي سوكمالي نمك ايرانجلس اندى تودية اوري پاڑا بھاگ تلیکي پرویشي كيام. فانتم درستم في الفصل الماضي عن بعض التعبيرات وانتم مثلتم ادو ننجل ابنى ايجرن داو لا يواكل بيوغيچوا اسفا ايوا موافقون اذو بچ نانو كاين رايشم ننجلك ഒരു ഹിവാർ പരിചയപ്പെടുത്തിയിരുന്നു ഈ വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ അവസാനം അന്നഹാദൽ ഔലാദ്സ് അല്ല ഹൗലാ ഇൽ ഔലാദ്സ് അവരവസാനം പറഞ്ഞ എന്തായിരുന്നു കൈഫ നതഖല്ലസ് മിൻ ഹാദിഹിൽ മുഷ്കില. അങ്കിൾ നമ്മൾ ഈ പ്രശ്നം ഇപ്പോൾ ഇതൊരു പ്രശ്നമാണല്ലോ ഈ വേസ്റ്റ് അവിടെ കൊണ്ട് കളയും എന്നതിനെക്കുറിച്ച് അവർ ഒരു കാര്യം ആലോചിച്ചു. അപ്പോൾ സയ്യാദ് പറഞ്ഞത് ഹലുമു മഈ എൻ്റെ കൂടെ വാ എന്ന് മൻകാല കാല സയ്യാദ് സയ്യാദ്. ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ മഷ്ഹദ് മൂന്നാമത്തെ യൂണിറ്റ് അല്ല മൂന്നാമത്തെ സീൻ. അൽ മഷ്ഹദ് അസാലിസ് ഫിൽ മസ്റഹി ഔ ഫിൽ മസ്റഹിയത്തി ഹുനാക് സലാസത്തു മഷാഹിദ്സ്. മൂന്ന് സീനുകൾ. ഇനി സീനുണ്ടോ? ഇല്ല. ആകെ മൂന്ന് സീനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കും നമുക്ക് നോക്കാം. അങ്ങനെ ആ സയ്യാദ് ദഹബ ബിഹിം ഇലാ ബൈത്തി ഇലാ ബൈത്തിഹി. സയ്യാദ് അവിടേക്കാണ് പോയത്, അയാളുടെ വീട്ടിലേക്ക് അവരെയും കൊണ്ട് പോയി. നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിച്ചത്. അലൽ മസ്റഹി മദ അലൽ മസ്റഹി ബൈത്തു സയ്യാദ് അസ്സമക് യഖഉ ബൈനൽ ബുസ്താനി വൽ മസ്റഅ. അപ്പോൾ ഫിൽ മഷ്ഹദ് സാനിസ് അൽ മസ്റഹു യക്കൂൻ കദാലിക് യക്കൂൻ ഇതുപോലെയുണ്ട്. എന്താണ് സ്റ്റേജിൽ ബൈത്തു സയ്യാദ് സമഖ് ബൈത്ത് സയ്യാദ് സമഖ് ഫിഷർമാൻ്റെ വീട് യഖഉ ഹദൽ ബൈത്ത് യഖഉ ആ വീടുള്ള എവിടെയാണ് ബൈനൽ ബുസ്താൻ ബൈനൽ ഹദീഖ വൽ മസ്റഅ വൽ ഹഖിൽ മസ്റഅ ഹഖിൽ വയൽ വയലിൻ്റെയും അല്ലെങ്കിൽ അയാളുടെ തോട്ടത്തിൻ്റെയും അതുപോലെ പൂന്തോട്ടത്തിൻ്റെ ഇടയിലാണ് എന്താണ് ബൈത്തു സയ്യാദ് ഉള്ളത്. ഓക്കെ. അങ്ങനെ അന്നഹും ജാഉ ഇല ബൈത്തി സയ്യാദ് സമക് സയ്യാദ് സമക്കിൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. ഫഖാല അമൽ അമൽ പറയുകയാണ് മാ അജ്മൽ ഹാദൽ മകാൻ മാ അജ്മൽ ഔ മാ അർവ മാ അർവ ഹൂയ് എന്ത് വാട്ട് എ ബ്യൂട്ടി മാ അജ്മൽ ഹാദൽ മകാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ. ലിമാദ ഹുനാക്ക ബുസ്താൻ അവിടെ ബുസ്താനുണ്ട് മസ്റഅത്തുണ്ട് ബുസ്താനും മസ്റഅത്തൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ. ഫഖാല ആദിൽ ആദിൽ പറഞ്ഞു കൈഫ തസ്തതിഉ അൻ തുഹാഫിള കൈഫ തസ്തതിഉ ഹൗ ക്യാൻ യു കെയർ അബൌട്ട് എന്നാണ്. താങ്കൾക്ക് എങ്ങനെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ കൈഫ ഹൗ ക്യാൻ യു കീപ് അല നലാഫത്തിൽ ബൈത്ത് എന്താണ് ഇങ്ങനെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഹാക്കത ഇങ്ങനെ കൈഫ തസ്തതി ഉൻ തുഹാഫിള താങ്കൾക്ക് എങ്ങനെ സൂക്ഷിക്കാൻ സാധിക്കുന്നു അല നലാഫത്തിൽ ബൈത്ത് വീടിങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ താങ്കൾക്ക് ഹാക്കത ഇങ്ങനെ എങ്ങനെ കഴിയുന്നു എന്ന് മൻ ഖാല ഖാല ആദിൽ ആദിൽ ചോദിച്ചു. ഫഖാല ഫ അന്ന സയ്യാദ് യുഷീറു സയ്യാദ് അഷാറ സയ്യാദ് സയ്യാദ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു എവിടേക്ക് ഇല സല്ലാത്തിൽ മുഹ്മലാത് വേസ്റ്റ് അതിൻ്റെ കൊട്ട വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ഫിൽ ബൈത്ത് വീട്ടിലെ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ അദ്ദേഹം കാണിച്ചു കൊടുത്തു. സല്ലാത്ത് സല്ലത്തും ജമ്മ സല്ലാത്ത് മുഹ്മലാത് ഖാദൂറാത് നമ്മൾ കുറേ വാക്കുകൾ ഇതിൽ പഠിച്ചു. മുഹ്മലാത് ഖാദൂറാത് നുഫായാത്ത് ഒക്കെ സെയിം അർത്ഥം തന്നെ ഏകദേശം. ഓക്കെ. അങ്ങനെ വീട്ടിലെ വേസ്റ്റ് ബോക്സുകൾ കാണിച്ചു കൊടുത്തു അല്ലേ. എന്താണ് അതിൽ പറയുന്നത്? ഖാല സയ്യാദ് ഉന്ദുറു ഇലാ ഹാദിഹി സല്ലാ സീ ദിസ് ബാസ്ക്കറ്റ്സ് ഈ ബാസ്ക്കറ്റുകൾ നോക്കൂ. അൽ ഊല അൽ അവ്വൽ ദ ഫസ്റ്റ് വൺ ലിൽ ഔറാഖ് ഫോർ പേപ്പേഴ്സ് ഫസ്റ്റ് വൺ എന്തിനാ പേപ്പറിന് വേണ്ടിയാ വറക്കും ജമ്മ് ഔറാഖ് വസാനിയ ദ സെക്കൻഡ് വൺ ലിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റിന് വേണ്ടിയാ മവാദ് പ്ലാസ്റ്റിക് സാധനങ്ങൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇടാൻ വേണ്ടിയാണ് വസ്സാലിസ
والثالثة للنفايات الطبيعية. The third one for للنفايا waste الطبيعية natural അല്ലെങ്കിൽ ജൈവം ജൈവ വേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സയൻസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ എന്താണ് വേസ്റ്റുകളെ സോർട്ട് ചെയ്യണമെന്ന് പറയും. സോർട്ട് ചെയ്യുക വേസ്റ്റുകളെ പല കുപ്പികളിലെല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ പാടായിരിക്കും അല്ലേ. ഹക്കത അഖൂമു ബി ഫർസിൻ നുഫായാത്സ്. ഹക്കത ഇങ്ങനെയാണ് അഖൂമു ഞാൻ ചെയ്യുന്നത് ബി ഫർസ് സോർട്ട് ചെയ്യുന്നത്. സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക. ഫർസ് തരംതിരിക്കുക. അന്നുഫായാത് വേസ്റ്റുകളെ തരംതിരിക്കുക. എങ്ങനെ വേസ്റ്റ് തരംതിരിക്കുക? വിവിധ ബാസ്ക്കറ്റുകളായിട്ട് തിരിക്കണം. നിങ്ങൾ ജൈവ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, അതുപോലെ മറ്റു വേസ്റ്റുകൾ അതിൻ്റെ ഒരു ചിത്രം സാർ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ടോ സുജാജ്, സുജാജ് ഇങ്ങനെ ബോക്സ് വിവിധ നിറങ്ങളിൽ വിടാം. സുജാജ് പ്ലാസ്റ്റിക് വട്ട് ടേങ്ക്. ഇത് ഏതോ അദ്ദൗലത്തിലെ അറബി ഒരു ഏതോ അറബി രാഷ്ട്രത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ അറബിയിലല്ല എഴുതിയിട്ടുണ്ടാവുക. അച്ഛാ ജൈവ വേസ്റ്റ്, ആ വേസ്റ്റ്, ഈ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഇതുണ്ടോ? അപ്പോൾ ഇവിടെ വേറെ കാണിച്ചു തരാം. ഇതുണ്ടോ? ഓർഗാനിക് പ്ലാസ്റ്റിക് ഗ്ലാസ് പേപ്പർ മെറ്റൽ അല്ലേ. ഓർഗാനിക് ഇതാണ് ആ തബീഇയ അൽ എന്താണ് അൽ മവാദ് അല്ലെങ്കിൽ അന്നുഫായാത് തബീഇയ അൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ അല്ലെങ്കിൽ ഇത് ഗ്ലാസ് അൽ ഖാറൂറാത്ത് പേപ്പർ അൽ ഔറാഖ് മെറ്റല് എന്താണ് മെറ്റൽ നമ്മൾ മ്യൈദൻ എന്നൊക്കെ പറയാം കേട്ടോ. മ്യൈദനിയ അതുപോലെയുള്ള വേസ്റ്റുകൾ. അപ്പം ഇങ്ങനെ വേസ്റ്റുകൾ തരംതിരിക്കുന്ന രീതിയാണ് കേട്ടോ. ഫറസുൻ നുഫായാത്ത്. അപ്പോൾ ഇത് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. വിവിധ തരം സല്ലത്തുൽ മുഹമ്മലാത്തുകളുടെ പേരുകൾ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്, എന്നാലും അറിഞ്ഞിരിക്കുക. ഫറസുൻ നുഫായാത്ത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ കാല ലീന ലീനത്തിൽ കാലത്ത് ലീന ലീന പറഞ്ഞെന്ത് ഹാദിഹി തൊരീഖത്തുൻ മിസാലിയ. അപ്പോൾ നമ്മൾ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ഇതുപോലെ വിവിധ സല്ലത്തുൽ മുഹമ്മലാത്തിൽ കൊണ്ടുവിടണം. ഫഹിം ഹാദിഹി തൊരീഖത്തുൻ മിസാലിയ, ദിസ് ഈസ് എ ഐഡിയൽ വേ. ഇതൊരു നല്ല മാതൃകയാണ്, ഇതൊരു മാതൃകാ വഴിയാണ് അല്ലെങ്കിൽ മാതൃകാ വഴിയാണ് പ്രവർത്തനമാണ്. ഖാല ലൗലാദ് നഅം, അതേ അയ്യുഹൽ അഹിബ്ബ കൂട്ടുകാരെ. ദഅൗന നബ്ദ, ദഅൗന ദഅൗന നമുക്ക് തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട് ബി അംഫുസിന, നമുക്ക് സ്വയം തുടങ്ങാം. വമിൻ ദഅൗന നബ്ദ ബി അംഫുസിന, നമുക്കിത് സ്വയം ചെയ്യാം. വമിൻ ഉസ്രത്തിന, നമ്മുടെ കുടുംബത്തിലും ഇത് ചെയ്യാം. ഹയ്യ നസ്തഫ്, നമുക്കൊരുമിക്കാം, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ലിദ്ദ തൽവീസ്, എന്തിനെതിരെ? ഈ മലിനീകരണത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നവർ കുട്ടികളെല്ലാവരും കൂടി ആർത്തു വിളിച്ചതോടുകൂടി നമ്മുടെ എന്തായി? അന്നൽ മസ്റഹിയത് ഖദിൻതഹത്, മസ്റഹിയ അവസാനിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിങ്ങൾ സല്ലത്തുൽ മുഹമ്മലാത്തുകളുടെ പേര് അല്ലേ, സല്ലത്തുൽ ലിൽ ഔറാഖ് വ സല്ലത്തുൻ ലിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ വസല്ലത്തുൽ ലിനുഫായാത്തി തബീഇയ. വേറെയും നമുക്കിതുപോലെ ഇലക്ട്രോണിക് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. കൈഫ തുദീറൂന നുഫായാത്ത് ബുയൂത്തിക്കും, നിങ്ങളുടെ വീട്ടിലെ നുഫായാത്തുകൾ നിങ്ങൾ എങ്ങനെയാണ് എന്താണ് മാനേജ് ചെയ്യുന്നത്? നുനാഖിഷ്, അതിനെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. മാഹിയ സല്ലാത്തു സലാസ്, മൂന്ന് സല്ലത്തുകളുടെ പേര് അല്ലേ പറഞ്ഞല്ലേ. സല്ലത്തുൻ ലിൽ ഔറാഖ്, സല്ലത്തുൻ ലിൽ ഔറാഖ്, സല്ലത്തുൻ ലിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ വസല്ലത്തുൻ ലിൽ നുഫായാത്തി തബീഇയ. അതാണ് മൂന്നതിൻ്റെ പേരുകൾ എഴുതാം. ഓക്കെ, അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്ന ചില വാക്കുകൾ ലെൻ കൈ ലെൻ അല്ല വിണ് ലെൻ പിന്നെ അൻ, ഈ വാക്കുകളുടെയൊക്കെ അടിയിൽ വരയ്ക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ കണ്ടിരുന്നു അല്ലേ. ഒന്ന് ലെൻ നുഹരിക അബദൻ, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല. ലെൻ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല, നെവർ എന്നാണ്. ലെൻ നുഹരിക അബദൻ, ഞാനൊരിക്കലും എന്ത് ചെയ്യില്ല, വേസ്റ്റ് എന്താണ് കത്തിച്ച് കളയില്ല. പിന്നെ ആത്തി ഇലാഹുന, ഞാനിവിടെ വന്നത് എന്തിനാണ്. കൈ അസ്താദ, എന്ത് ചെയ്യാൻ. കൈ അസ്താദ ഹണ്ട് ചെയ്യാൻ, അൽ അസ്മാഖ് മീനുകൾ ഹണ്ട് ചെയ്യുന്നതിന് വേണ്ടി എന്നാണ്. അപ്പം കൈയുടെ അർത്ഥം വേണ്ടി. ലെൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ഒരിക്കലുമില്ല. ലെൻ നുസിദ ബി അത്തന, നമ്മൾ നമ്മുടെ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കില്ല. അതുപോലെ അൻ തുഹാഫില, തുഹാഫില അൻ തുഹാഫില
നീ സംരക്ഷിക്കുവാൻ എന്നാണ്. ഈ അന്നിൻ്റെ അർത്ഥം നമ്മളുടെ ഇംഗ്ലീഷിൽ ടു ഗോ എന്ന് വെച്ചെന്താ പോയി, ടു ഗോ പോകുവാൻ, അതുപോലെയാണിത്. ദ യദ്ഹബു പോകുന്നു, അൻ യദ്ഹബ പോകുവാൻ, അതുപോലെ തന്നെ കൈ. നിങ്ങൾ ഇതിന് ശേഷം വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ. നുഹരീക, അസ്താദ, നുഫ്സിദ, തുഹാഫില, നർമിയ. ഓക്കെ, ഈ വേലുകൾക്ക്, ഈ ഫേലുകളെല്ലാം നമ്മൾ ഒന്നാം യൂണിറ്റിൽ പഠിച്ച ഫേലിൽ മുദാരിയിൽ പെട്ടതാണ് അല്ലേ. ഫേലു മുദാരി എന്ന് എങ്ങനെ മനസ്സിലായത്? ഫേലു മുദാരിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാ? നായുണ്ട്, ആയുണ്ട്, തായുണ്ട്, വീണ്ടും നായ അല്ലേ, ഇല്ലെങ്കിൽ യായും വരും ചില സമയങ്ങളിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഫേലു മുദാരിന്റെ മുമ്പിൽ അൻ ലൻ കൈ, അൻ ലൻ കൈ, ഈ മൂന്ന് സാധനം, ഈ മൂന്ന് സാധനത്തിന് നമ്മൾ അറബി ഭാഷയിൽ എന്താ പറയുന്നറിയോ? അഥവാത്തു നസ്ബ് എന്നാ കണ്ട അവിടെ എഴുതിയിരിക്കണ. അഥവാത്തു നസ്ബ്, നസ്ബ് എന്ന് വെച്ചാൽ ഫതഹ് കൊടുക്കുക എന്നാണ്, മനസ്സിലായോ? ഫതഹ് കൊടുക്കുക, അതായത് ഈ ലെന്ന് കൈ, അതുപോലെ അൻ, ഇവ ഒരു ഫേലു മുദാരികൾ. ഇത് ഫേലു മുദാരിയാണ്. അതിൻ്റെ മുമ്പിൽ വന്നാൽ ആ ഫേലു മുദാരിയുടെ അവസാനത്തെ വാക്കിന്, അവസാനത്തെ അക്ഷരത്തിന് ഹർക്കത്ത് എപ്പോഴും എന്തായിരിക്കണം? ഫത്ഹ ആയിരിക്കണം. കണ്ടോ, അവിടെ ശ്രദ്ധിച്ചല്ല. നുഹരിക, കൈ അസ്താദ, ലൻ നുഫ്സിദ, അൻ തുഹാഫില, കൈ നർമിയ. ഒപ്പം ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയിരിക്കും. ലൻ എന്ന് വെച്ചാൽ ഒരിക്കലുമില്ല. ല അദ്ഹബു, ഞാൻ പോകുന്നു. എന്താണ് അല്ല അദ്ഹബു എന്ന് വെച്ചാൽ ഞാൻ പോകുന്നു. അതിൻ്റെ കൂടെ ലൻ വന്ന ലൻ അദ്ഹബ എന്ന് പറയണം. ഞാൻ പോകുന്നില്ല, ഒരിക്കലും പോകില്ല എന്നർത്ഥവും. കൈ എന്ന് വെച്ചാൽ വേണ്ടി. അദ്ഹബു എന്നുള്ള വാക്ക് എന്താവും? കൈ വന്നു കഴിഞ്ഞാൽ അദ്ഹബ എന്നാകും. അപ്പൊ കൈ അദ്ഹബ, പോകുവാൻ. അതുപോലെ അന്ന് പറഞ്ഞാലും അല്ലെ, പോകുന്നതിന് വേണ്ടി എന്നാണ് കേട്ടോ. അന്ന് വെച്ചാൽ ആൻ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അൻ തുഹാഫിൽ അല്ലെങ്കിൽ അൻ അദ്ഹബ, പോകുവാൻ കേട്ടോ. അപ്പൊ ഇതുപോലെ ഫേലു മുദാരി, ഇതിനെ നമ്മൾ എന്താന്ന് പറയുക? അഥവാത്തു നസ്ബ് എന്നാണ് പറയുക. ഓക്കെ, സാറൊരു വീഡിയോ കൂടി കാണിച്ചു. ഇതേണ്ട ഹുറൂഫുൻ നസ്ബ്, എന്താണ് ഹുറൂഫുൻ നസ്ബ്? അൻ ലെൻ കൈ. വേറെ രണ്ടെണ്ണമുണ്ട്, നിങ്ങൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് അൻ ലെൻ കൈ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഒരു മിനിറ്റ് കേട്ടോ. ഇതിനർത്ഥം എന്താ? യഹ്ലുറു തുല്ലാബ്, തുല്ലാബുകൾ ഹാജരാകുന്നു, ബാക്കിറൻ, നേരത്തെ ഇലൽ മദ്രസ, സ്കൂളിൽ. ഇവിടെ ഇത് ഒരു ഫേലു മുദാരിയാ, കണ്ട ഇതിന്റെ തുടക്കത്തിൽ എന്തുണ്ട് അല്ലെ, യാ ഉണ്ട്. അപ്പൊ യഹ്ലുറു ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? ലം ആയിരുന്നു അവിടെ കടന്നിട്ടുള്ളത്. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. യഹ്ദുറു ഫിഅലു മുദാരിഉൻ മർഫൂഉ വഅലാമതു റഫ്ഇഹി ദമ്മതു ദാഹിറ വലകിൻ ഇൻദമ നദ്ഖിലു ഹർഫ നസ്ബ് അൻ അലൽ ജുംല അൻ യഹ്ദുറു അത്തുല്ലാബു ബാകിറൻ ഇലൽ മദ്രസ. കണ്ടോ, അൻ വന്നതോടുകൂടി അൻ യഹ്ലുറ എന്നായി. അൻ യഹ്ലുറ തുല്ലാബ്, ഹാജരാകുവാൻ എന്നർത്ഥം കേട്ടു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താവും? യഹ്ലുറു യഹ്ലുറു എന്താകും? യഹ്ലുറു ഫേലു മുദാരി മൻസൂബ് എന്നാ പറയാ. ഫേലു മുദാരി അപ്പോ ആ നസ്ബ് വരാൻ, നസ്ബിന്റെ ഹർക്കത്ത് ഏതാണ് ഇവിടെ? ഈ ഫത്തഹാണ് കണ്ടോ, നസ്ബിന്റെ ഹർക്കത്ത്. ഞാൻ നമ്മൾ ഈ അന്നിനെയും ലെന്നെയും നമ്മൾ അഥവാത്തു നസ്ബ് എന്നാണ് പറയുന്നത്. ആ നസ്ബ് ഇടുന്നത് എന്ത് വെച്ചാണ്? ഫത്ഹ് വെച്ചാണ്. മനസ്സിലായ മക്കളെ? ഓക്കെ, അതുപോലെ തന്നെയാണ് ഇത്. ലൻ വന്ന ലൻ യഹ്ലുറ, കൈ വന്ന കൈ യഹ്ലുറ, രണ്ടിൻ്റെ ലൻ യഹ്ലുറ ഒരിക്കലും ഹാജരാവില്ല, കൈ യഹ്ലുറ ഹാജരാകുന്നതിന് വേണ്ടി എന്നർത്ഥം കിട്ടും. മനസ്സിലായോ? അപ്പം അതാണ് അതിൽ. ഇത് നിങ്ങൾ ഈ വാക്കുകൾ, ഇവയെ നമ്മൾ ലെൻ കൈ അൻ, ഇവയെ നമ്മൾ എന്ത് വിളിക്കും? അഥവാത്തു നസ്ബ്, അഥവാത്തു നസ്ബ് എന്ന് വിളിക്കും. അവയുടെ പ്രത്യേകത അവയ്ക്ക് ശേഷം വരുന്ന ഫേലു മുദാരിന്റെ അവസാനത്തെ അക്ഷരം നസ്ബ് ചെയ്യും. ആ നസ്ബ് ചെയ്യുന്നത് അതിൻ്റെ അടയാളം എന്നുള്ളത് ഫത്ഹാണ് കേട്ടോ.
ഫത്ഹ ആണ് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അത് ഓർത്തിരിക്കാം. ഇവിടെ നമുക്ക് ഇനി ഒരു കഥയുണ്ട്. ഈ കഥയിലെ അദവാത്ത് നസ്ബും അതിൽ ഫേലുകളും നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ. അദവാത്ത് നസ്ബ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ദാ ഇവിടെ ഉണ്ട്, അൻ യുറാഖിബ അല്ലേ, കൈ യഖ്ബില. പിന്നെയോ ഇതവിടെയുണ്ട്, കൈ യുആഖിബ. പിന്നെയോ വേറെ ഏതാള്? ലൻ ആകുല. വേറെയോ? കഴിഞ്ഞു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്താ ഇത്? ഇതൊരു കഥയാണ്. കാന നസീം മുസാരിയൻ. നസീം ഒരു ആരാണ്? മുസാണ്, ഒരു കൃഷിക്കാരനായിരുന്നു. യൗമം വജദൽ ജസറ, അവന് ഒരു ദിവസം ജസർ എന്താ ക്യാരറ്റ് കണ്ടു, മസ്രൂഖൻ ആരോ മോഷ്ടിച്ചതായിട്ട് കണ്ടു. ഫറാദ, അങ്ങനെ അവൻ തീരുമാനിച്ചു, അൻ യുറാഖിബ നിരീക്ഷിക്കാൻ. അപ്പോൾ അൻ യുറാഖിബു നിരീക്ഷിക്കുന്നു, അൻ യുറാഖിബ നിരീക്ഷിക്കുവാൻ എന്നർത്ഥം കിട്ടിയത് എന്ത് വന്നു എന്നാണ്? അൻ വന്നതോടുകൂടി അതിൻ്റെ യുറാഖിബു എന്നുള്ളത് എന്തായി? യുറാഖിബ എന്നായി. ഓക്കെ, ലൈലൻ രാത്രി. എന്തിനാ? കൈ യഖ്ബില അല സാരിഖ്, ആ മോഷ്ടാവിനെ പിടിക്കാനാ. ഫറ അൽ അർണബ, അങ്ങനെ അർണബിനെ കണ്ടു, യഖുലുൽ ജസറ, ക്യാരറ്റ് തിന്നതായിട്ട്. ഫംസഖഹു, അവനെ പിടിച്ചു, കൈ യുആഖിബ, അവനെ ശിക്ഷിക്കുന്നതിന് എന്തായിരിക്കും കൈ വന്ന വേണ്ടി അല്ലേ? കൈ യുആഖിബഹു ബിശിദ്ദ, അവനെ കഠിനമായി ശിദ്ദിക്ക ശിക്ഷിക്കാൻ വേണ്ടി പിടിച്ചു. ഫഖാല, അപ്പോൾ അർണബ് പറഞ്ഞു, ലൻ ആക്കുല, ഞാനൊരിക്കലും കഴിക്കില്ല അല്ലേ. ലൻ വന്നു കഴിഞ്ഞാൽ ആക്കുലു എന്നുള്ളത് എന്താവും? ആക്കുല എന്നാവും. ഞാൻ ഇനി ഒരിക്കലും ക്യാരറ്റ് കഴിക്കില്ല. ലാക്കിന്ന നസീം, പക്ഷെ നസീം ഹല ഹല എന്ന് വെച്ചാൽ പിഴുതെടുത്തു. അസ്നാനൽ അർണബ്, അർണബിൻ്റെ പല്ല് മൊത്തം പിഴുതെടുത്തു. വ ബഅദ അയ്യാമിൻ, കുറച്ച് ദിവസത്തിന് ശേഷം, റ അൽ ജസറ, അവന് ജസർ കണ്ടു. ജസർ എന്തായി? വീണ്ടും ഈ ക്യാരറ്റ് മഹ്കൂലൻ തിന്നപ്പെട്ടിരിക്കുന്നു. മറത്ത നുഹ്ര, പിന്നെയും ഒരുക്ക് നോക്കിയപ്പോൾ ആരോ ഒക്കെ തിന്നിരിക്കുകയാണ്. ഇപ്പോൾ സാറ ഗാലിബൻ, അങ്ങനെ അയാൾ ദേഷ്യക്കാരനായി. സ്വാറ നമ്മൾ പഠിച്ചില്ലേ, ആയിത്തീർന്നു അല്ലേ. അപ്പം നസീമിന് ദേഷ്യമുള്ളവനായിത്തീർന്നു. അംസക്ക നസീബൽ അർണബ്, അർണബ് നസീം അർണബിനെ പിടിച്ചു. വസ അലഹു, എന്നിട്ട് ചോദിച്ചു, മൻ അക്കലൽ ജസറയ അർണബ്, ആരാടാ എന്ത് തിന്നത്? ഫഖാല, അപ്പോൾ ആര് പറഞ്ഞു? അർണവ് പറഞ്ഞു, അന ജഅൽതുഹു അസീറ, ഞാനതിനെ ജ്യൂസാക്കി വ ഷരീബ് തിന്നിട്ട് കുടിച്ചു. ഒരു കോമഡിയാണ്, ഒരു ഫലിതം. അതിന് ഫുഖാഹ എന്ന് നമ്മൾ അറിയിൽ പറയാം. അപ്പം ഇതുപോലെ അൻ ലൻ കൈ വരുന്ന കവിത അല്ലെങ്കിൽ ഈ സെൻറ്റൻസുകൾ, കഥകൾ നിങ്ങൾ കണ്ടെത്തി നോക്കാം. നെറ്റിലൊക്കെ അടിച്ച ഒരുപാട് കിട്ടും. അൻ ലൻ ഇതൻ കൈ വെച്ചിട്ടുള്ള, ഇങ്ങനെ അടിക്കുക. ഖിസ്സത്തു അൻ ലൻ കൈ, ഖിസ്സത്തു അൻ ലൻ കൈ എന്നടിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഫുക്കാഹത്തു അൻ ലൻ കൈ എന്നടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഥകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് നോക്കുക, മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അദവാത്തുകൾ ഏതൊക്കെയാണ്? അൻ ലൻ കൈ അല്ലേ, അൻ യുറാഖിബ, അതിവിടെ എഴുതണം. ഏതൊക്കെ എഴുതണം? അൻ യുറാഖിബ എഴുതണം. പിന്നെയോ നേരത്തെ കാണിച്ചെന്നില്ലേ, ലൻ ആകുല അല്ലേ, കൈ യഖ്ബില, കൈ യുആഖിബ. അപ്പോൾ ആദ്യം അദവാത്ത് ഇവിടെ എഴുതണം, കൈ അന്നിൽ നിന്നും കൈയൊക്കെ, പിന്നെ അതിൻ്റെ ഫേല് ഇതുപോലെ എഴുതണം. ഓക്കെ, ഇൻഷാല്ലാ. അൻ യുറാഖിബ കാണിച്ചെന്നില്ലേ, അതുപോലെ അതിൻ്റെ ആദ്യം അഥവാ തേതി, ശേഷം അതിൻ്റെ ഫേല് മുതാരി ഇപ്പുറത്ത് എഴുതണം, ഇൻഷാല്ലാ. പിന്നെ അത് ഒരു ആക്ടിവിറ്റി കൂടി ഉള്ളത്, നഫ്രിസു നുഫായാത്ത് വ നുൽഖിഹ ഫി സല്ലാത്തിൽ മുനാസിബ. ഇവിടെ കുറേ വേസ്റ്റുകളുണ്ട്, നമുക്കത് സോർട്ട് ചെയ്യാം, എന്നിട്ട് അതിന് അനുയോജ്യമായ സെല്ലത്തിലിടാമെന്നാണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരിക? അൽ അഖ്ലാമുൽ മുതകസ്സിറ, മുതകസ്സിറ പൊട്ടിയ പേനകൾ. പിന്നെയോ ഇവിടെ ഏതൊക്കെ ബോക്സുകളുണ്ട്? അന്നുഫായാത്തുൽ ഇലക്ട്രോണിയ, ഇലക്ട്രോണിക് വേസ്റ്റ്. അന്നുഫായാത്തുൽ വർക്കിയ, പേപ്പർ വേസ്റ്റ്. നുഫായാത്തുൽ മവാദിൽ, പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് വേസ്റ്റ്. അന്നുഫായാത്തു തൊബിയ, ജൈവ വേസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ജൈവം, നാച്ചുറൽ വേസ്റ്റ്. ഓക്കെ, ഓർഗാനിക് വേസ്റ്റ്. അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെ ചേർത്താം? അൽ അഖ്ലാമുൽ മുതകസ്സിറ, പൊട്ടിയ പേന, പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ നമ്മളത് ഇതിൻ്റെ താഴെ എഴുതണം, അന്നുഫായാത്തുൽ മവാദിൽ പ്ലാസ്റ്റിക്കിയുടെ താഴെ എഴുതണം.
ശരിയല്ലേ. ഫളാത്തു തആം, ഭക്ഷണ വേസ്റ്റ് എവിടെ വരും? തബീഇ അല്ലേ, ഓർഗാനിക് വേസ്റ്റിൻ്റെ കീഴിൽ എഴുതണം. പിന്നെ കഷ്റുൽ ഖളറവാത്ത്, ഈ പച്ചക്കറികളുടെ എല്ലാം തോടും ഒക്കെ, അതൊക്കെ എവിടെ വരും? പച്ചക്കറിയുടെ അതൊക്കെ നമ്മൾ ഏതിലാണ് വരിക അല്ലേ, ഓർഗാനിക് വേസ്റ്റിലാണ് വരിക. ഇത് ഇതിലിടാൻ പറ്റില്ല, കാരണം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അന്യുഫായാത്തിൽ ഇലക്ട്രോണിയ, അന്യുഫായാത്തുൽ വറഖിയ, അന്യുഫായാത്തു മവാദിൽ പ്ലാസ്റ്റിക്കിയൊക്കെ തദ്വീർ നടത്താൻ പറ്റുന്ന, സോ അതായത് റീസൈക്ലിംഗ് ചെയ്യാന്നാ പറയുക, തദ്വീർ. പക്ഷേ ഈ ഭക്ഷണ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യലും കഴിയില്ല, അത് വേസ്റ്റായിട്ട് നമുക്ക് വേറെന്തെങ്കിലും വളമാക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ കിഷറുൽ ഖദറബാദ് ഇതിൽ കൊണ്ടിട്ട് എന്ത് സംഭവിക്കുക, ഇതിലുള്ള ഇലക്ട്രോണിക് മൊത്തം നശിച്ചു പോകും, അതുകൊണ്ട് അതിലിടാൻ പറ്റില്ല, ഓർഗാനിക് വേസ്റ്റ് തന്നെ ഇടണം. പിന്നെ അൽ ഔറാക്കുൽ മുസ്തഅമല, ഉപയോഗിച്ച പേപ്പറുകൾ എവിടെ ഇടും? നമുക്ക് നുഫായാത്തുൽ വറഖിയയിലിടാം അല്ലേ, പേപ്പർ വേസ്റ്റ്. അത്തിൽഫാസുൽ ഖരിഫ്, കേടുവന്ന ടെലിവിഷൻ എവിടേക്ക് വരയ്ക്കാം? നമുക്കിതിലേക്കിടാം. പിന്നെ അൽ ജവ്വാലാത്തുൽ ഖരിബ, മോട് വന്ന മൊബൈലുകളും ഇലക്ട്രോണിക്സ് വേസ്റ്റാണ് അല്ലേ. അൽ ഖാറൂറാത്തുൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് കുപ്പികൾ മവാദിൽ പ്ലാസ്റ്റിക്കിയിലേക്ക് ചേർക്കാം. ഉലബുൽ ഹബീബ്, ഹലീബ് എന്താണ്, പാൽ കുപ്പികൾ അല്ലെങ്കിൽ പാലിൻ്റെ കവറുകൾ, ഏതാണ് പ്ലാസ്റ്റിക് അല്ലേ, അത് നമുക്ക് പ്ലാസ്റ്റിക്കിൽ ചേർക്കാം. ഖിഷറുൽ ബീല്, മുട്ടയുടെ തോട്, മുട്ടയുടെ തോട് അത് ജൈവ വേസ്റ്റാണ്, അപ്പം നുഫായാത്തിലേക്ക് ഇടാം, നുഫായാത്ത് തബീഇയ. പിന്നെ അത്തിൽഫാസുൽ ഫാസ്, കേടുവന്ന എന്താണ് ടി വി, ഇലക്ട്രോണിക് ആണല്ലേ. അദ്ദഫാത്തുൽ ഖദീമ, പഴയ നോട്ട്ബുക്കുകൾ പേപ്പർ വേസ്റ്റാണ്. അൽ മനാദീലുൽ വറഖിയ, എന്താണ് നമ്മൾ ടിഷ്യൂ പേപ്പറുകളില്ലേ, ടിഷ്യൂ പേപ്പറുകൾ, അതും വറഖിയയിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെതെല്ലാം വേർതിരിച്ച് മക്കൾ ഇതിലേക്ക് എഴുതാം ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ സല്ലത്തുൽ മുഹമ്മലാത്തുകൾ, അദവാത്തുൻ നസ്ബ്, ഇത്തരം കാര്യങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. ഇൻഷാല്ലാ പരീക്ഷയിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഈ ലൻ നുഹരിക്ക എന്നുള്ളത് ലെൻ ഡാഷ് അബദൻ ബ്രാക്കറ്റിൽ നുഹരിക്കും തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിന് തിരുത്തി എഴുതാൻ പറയും. അപ്പം നുഹരിക്കും തന്നെ ഇവിടെ എഴുതിയാൽ പോരാ, എന്തെഴുതണം, നുഹരിക്ക എന്ന് തന്നെ എഴുതണം, മനസ്സിലായോ? അതുപോലെ തന്നെയാണ് കൈ അസ്താദ, ലെൻ നുഫ്സിദ, അൻ തുഹാഫിദ, കൈ നിർമിയ. ഓക്കെ, ഇൻഷാല്ലാ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.